ഇനിക്ക് വെച്ചൊരു സ്നാക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എഗ് 65 റെഡിയാക്കാനായിട്ട് 6 കോഴിമുട്ട പുഴുങ്ങിയത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, 2 സവാള ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ശേഷം കോഴിമുട്ടയുടെ മഞ്ഞക്കറി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് കടലപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് കൈക്കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഈ എഗ് മിക്സ് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിനി ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇനി എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിടാം. ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റാം. ഇനി ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്യാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾവശം. ഇനി ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അതിനായി ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കറിവേപ്പില, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവ ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം ഫ്രൈ ചെയ്ത് വെച്ച എഗ് മിക്സ് ഈ സോസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.